ഹബീബായ നബി ഞങ്ങൾ തബൂക്കിലേക്ക് എത്താറായിട്ടുണ്ട്, സുഹാബിമാരൊക്കെ കൂടെയുണ്ട്. ആ ഇടയിലാണ് ഹബീബായ നബി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കാണാതെയായത്. സുഹാബിമാരും നബിദങ്ങളും ക്യാമ്പ് ചെയ്ത് തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. മദീനയിൽ നിന്ന് പോകണം തബൂക്കിലേക്ക്. തബൂക്കിൽ പോയ ആൾക്കാരുണ്ടാവും, ഞാൻ പോയിരുന്നു. ഹബീബായ നബിദങ്ങളുടെ ആ ഒരു സൈന്യം ക്യാമ്പ് ചെയ്ത സ്ഥലം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സുഹാബികളോട് പറയുന്നു, നമ്മൾ അബൂദർ, അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂദർ എത്തിയിട്ടില്ല നബിയെ. അദ്ദേഹത്തിന്റെ ഒട്ടകം വളരെ സ്ലോ ആയിരുന്നു, മെല്ലെ ആ പോകുന്നത്. പുണ്യ നബി ഞങ്ങൾ സാധാരണഗതിയിൽ യാത്ര പോകുമ്പോ ആരെങ്കിലും കൂടുതൽ വൈകിപ്പോയാൽ തങ്ങൾ പറയും, നമ്മൾ യാത്ര തുടരുകയാണ്, ആ മനുഷ്യനിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അയാളെ നമ്മുടെ കൂടെ എത്തിച്ചേരും, ഇല്ലെങ്കിൽ കാത്തിരിക്കേണ്ട, അയാൾ ഖൈറില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന നബി ഞങ്ങൾ അന്ന് പറഞ്ഞു, അബൂദർ വന്നിട്ടേ നമ്മൾ പോകുന്നത്, അബൂദർ വരണം, അബൂദറിനെ കാത്തിരിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ക്ഷീണിച്ച ഒട്ടകപ്പുറത്ത് ദൂരെ നിന്ന് മരുഭൂമിയുടെ അങ്ങറ്റത്ത് പ്രത്യക്ഷനായപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, കുൻ അബാദർ, കുൻ അബാദർ, കുൻ അബാദർ, ഇത് അബൂദർ ആവണേ, അബൂദർ ആവണേ, ഇത് അബൂദർ ആവണേ. നബി ഞങ്ങൾ പറഞ്ഞ പോലെ ആ വന്നത് അബൂദർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ആ മഹാനെ നോക്കിയാണ് നബി ഞങ്ങൾ പറഞ്ഞത്, യംഷി വഹദ വയഈശു വഹദ വയമൂതു വഹദ വയുഹ്ശറു വഹദ. അബൂദറിനെ കുറിച്ച് അറിയണോ, അദ്ദേഹം ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് നാളെ എല്ലാവരും കാണെ, അള്ളാഹു ഒറ്റക്ക് അവർക്ക് പുനർജന്മം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ ഹബീബായ നബിയുടെ കാലശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തും കഴിഞ്ഞ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയം, മഹാനവറുകളെ റബ്ദയിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത്. ഒന്നുകൊണ്ടുമല്ല, ജനങ്ങളുടെ കയ്യിൽ അന്നത്തെ ദിവസം വൈകുന്നേരം കാശ് കീശയിൽ കണ്ടാൽ മഹാനവറുകൾ ആ പൈസ എടുത്തിട്ട് അടിക്കും, എന്നിട്ട് പറയും, നാളെ ജീവിക്കുമോ എന്നറിയാത്ത നീ ഇന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി കാശ് ധർമ്മം ചെയ്യാതെ ദാനം ചെയ്യാതെ കീശയിൽ വെച്ച് നടക്കുകയാണോ, എന്ത് സേവിങ് എന്ന് ചിന്തിച്ചിരുന്ന സുഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഈമാൻ അത്രക്ക് വലുതായിരുന്നു. സുഹാബിമാര് പരാതി പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട്, അമീറുൽ മുഅ്മിനീനെ, അബൂദർ ഗിഫാരിയെ പോലെ ഞങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുമോ? കയ്യിൽ കാശ് കീശയിൽ കണ്ടാൽ പിന്നെ അടിയാണ്. വല്ലദീന യകിനിസൂന അസ്സഹബ വൽ ഫിള്ള വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, എടുക്കാത്തവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെ പറ്റി പറഞ്ഞ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അടിക്കും. ഉസ്മാൻ നിങ്ങൾ പറഞ്ഞു, അബൂദറേ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല, കാരണം നിങ്ങളെപ്പോലെ ഈമാനുള്ളവരല്ല ഈ ജനറേഷൻ. അതുകൊണ്ട് അബൂദറേ നിങ്ങൾ റബ്ദയിലേക്ക് പോകണം, റബ്ദയിലേക്ക് നാടുകടത്തി. അവിടൊക്കെ ഒറ്റയാണ്, ഒറ്റക്കാ താമസിച്ചത്. മലമുകളിൽ ഒരാടിനെയും കൊണ്ട് ആടിന്റെ പാല് കുടിച്ച് ഒരു കൂരയുണ്ടാക്കി ആ കൂരയിൽ ഒരു മലമുകളിൽ താമസിച്ച അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ആ വാക്കുകളാണ് പുലർന്നത്. ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് മരിക്കും, ഒറ്റക്കാണ് മരിക്കുന്നത്. മരണമാസന്നമായപ്പോ മക്കൾ പറഞ്ഞു, ഉപ്പാ നിങ്ങളുടെ ജനാസ മറവു ചെയ്യാൻ ഒരു കഫമ്പട പോലും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ മൂന്ന് പെൺമക്കൾ എന്തു ചെയ്യും അങ്ങയുടെ ജനാസയും കൊണ്ട്? മക്കളെ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസയും എടുത്ത് നിങ്ങൾ ഈ മലയുടെ താഴ്വാരത്തേക്ക് പോയി നിൽക്കണം. ആ വഴിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹാബിമാർ വരും. അവരോട് പറയണം, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുഹാബിയുടെ മയ്യിത്താണ്, ഇത് പറഞ്ഞാൽ അവര് വേണ്ടത് എനിക്ക് ചെയ്തു തരും, നിങ്ങൾ പേടിക്കണ്ട. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കുകയാണ്, വല്ലാത്തൊരു ജീവിതം. തബൂക്കിലെ ആ ഒരു അനുഭവത്തിലാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് മരിക്കും, നാളെ അല്ലാഹു അവർക്ക് പ്രത്യേകമായി ഒരു പുനർജന്മം. റളിയല്ലാഹു അൻഹു എന്ന സുഹാബികളിലെ പ്രഗത്ഭനായ ഒരു ഗോത്രത്തിന്റെ നേതാവാണിത്. ആ മൂന്ന് പെൺമക്കളും ഉപ്പയുടെ മയ്യത്തും എടുത്ത് ആ മലയിറങ്ങി കല്ലുകൾ താണ്ടിക്കടന്ന് താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് ഒരു വഴിയിൽ അവിടെ വെച്ചു. മൂന്ന് മക്കളും കാത്തിരിക്കുകയാണ് വാപ്പ പറഞ്ഞ വാക്ക് പുലരാൻ. അവർക്കറിയാം ഇത് ഹബീബിൽ നിന്ന് വെളിച്ചം കിട്ടിയ സുഹാബിയാണ്. അവര് പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ആരും കടന്നു പോകാത്തൊരു വഴിയാണത്. ആ വഴിയിലൂടെ ഒരു യാത്രാസംഘം വഴിതെറ്റി വരുന്നുണ്ട്. ആ സംഘം വഴിതെറ്റിയതല്ല, അള്ളാഹു ആ വഴിക്ക് അവരെ കൊണ്ടുവന്നതാണ്. ആ
സംഘത്തിലുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമും മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിലെ ആലിമീങ്ങൾപ്പെട്ട ആലിമാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മൂന്ന് പെൺമക്കൾ ഒരു ജനാസയും വെച്ചിരിക്കുന്ന രംഗം കാണുമ്പോൾ സ്വഹാബിമാര് ചോദിച്ചു, മക്കളെ എന്താണിത്, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, ആരാണിത്? അബൂന, ഇത് ഞങ്ങളുടെ ഉപ്പയാണ്. ആരാ നിങ്ങളുടെ ഉപ്പ? സ്വഹാബിയും മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾപ്പെട്ട സ്വഹാബിയാണ്. അപ്പോഴേക്കും അവർ താഴെ ഇറങ്ങി, ഒട്ടകപ്പുറത്തും താഴെ ഇറങ്ങുന്നു. ആ മൂടിവെച്ച മയ്യത്തിന്റെ മുഖം അവർ തുറന്നു നോക്കുന്നു. സുബ്ഹാനല്ലാഹി വഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് അബൂദറുൽ ഗിഫാരിയാണല്ലോ. ആരെക്കുറിച്ചാണോ അന്ന് തബൂക്കിൽ നബി തങ്ങൾ പറഞ്ഞത്, يمشي وحده ويعيش وحده ويموت وحده ويحشر وحده ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും. ആരാരുമില്ലാതെ ഒറ്റക്ക് തന്നെ അല്ലാഹു എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹത്വത്തോടുകൂടെ അല്ലാഹു ഒറ്റക്ക് പുനർജന്മം നൽകും എന്ന് പറഞ്ഞ സ്വഹാബി അല്ലയോ ഇത്? അവരവിടെ കൂടെയുള്ള വെള്ളമെടുക്കുന്നു, സ്വഹാബിയെ കഫൻ ചെയ്യുന്നു, കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, അവിടെ മറവ് ചെയ്യുന്നു. ആ സ്വഹാബിയെ കുറിച്ച് എന്താണോ നബി തങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു.